മുന്നോട്ട് വന്നതിന് ശേഷമാണ് ഈ ഉറങ്ങിക്കിടന്ന ആളുകളുടെ മുകളിലേക്ക് ഈ ലോറി കയറിയത്. അത് മാത്രമല്ല, അതിനുശേഷം ഈ അപകടം നടന്നു ഉത്തരവിലിരുന്നു ആളുകൾ ഒഴുകിയിരുന്നു. ആ സമയത്ത് ലോറിയുമായി ഇതേ പാതയിൽ തന്നെ ഒരു പൂർണ്ണമായി കെട്ടിയടച്ച പൊട്ടപ്പുറത്ത് പാലം പണി തൃക്കാപുരത്തേക്ക് പോകുന്ന ഭാഗത്ത് പാലം പണി നടക്കുന്ന സ്ഥലം കൂടി വന്നിട്ട് പാലം പണി നടക്കുന്നതിനാൽ തൊട്ടടുത്ത ഡിവൈഡർ തൊട്ടടുത്ത കമ്മീസ് റോഡിലേക്ക് ഇറങ്ങുന്നു. അവിടെ ഡെഡൻ്റെ ആയതുകൊണ്ട് മാത്രമാണ് ഈ പിന്നാലെ ഓടിയെത്തി നാട്ടുകാർക്ക് പിടികിട്ടിയത്. എന്നാലും രണ്ടുപേരും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഒരു 3:30-4 മണിയോടുകൂടിയിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് വടക്കു നിന്ന് വന്നൊരു വണ്ടിയാണ്, കണ്ണൂരിൽ നിന്നാണ് വണ്ടി വന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ഡിവൈഡറിൽ തട്ടിയിട്ട് ഒരു ഏകദേശം ഒരു 50 മീറ്റർ അപ്പുറത്തായിട്ടാണ് നാടോടികൾ കിടന്നിരുന്നത്. ഒരു 3 മാസങ്ങളായിട്ട് ഇവിടെ ഉണ്ട് ഇവർ. ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഇവർ ഇവരുടെ നാട്ടിലേക്ക് പോകും. ഈ ഒരു പാലക്കാട് ഗോവിന്ദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളുകളാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഒരു 30 പേര് ഈ സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ. ഒരു 11 പേർക്കാണ് ഇതിപ്പോൾ സംഭവിച്ചുള്ളത്. ഒരു 5 പേര് മരണപ്പെട്ടു, അത് ബാക്കി ഒരു 6 പേർക്കാണ് ഇപ്പോൾ പരിക്കുകളുള്ളത്. വണ്ടി ഇടിച്ചിട്ട് ഇവർ നിർത്താതെ പോയി, നേരെ അങ്ങോട്ട് പോയി. അവർ വിചാരിച്ച് നേരെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ പാലം പണി നടക്കുന്ന കാരണം അവിടെ നിന്ന് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തത്. ഇവർ അപ്പുറ സൈഡിലാണ് സാധാരണ കിടക്കാറ്. അവരിപ്പോൾ ഏകദേശമായി കാരണം വണ്ടികൾ അതിലെ കൂടുതൽ പാസ് ചെയ്യുന്ന കാരണം അവരിപ്പുറത്താണ് ഇന്നലെ കിടന്നത്.
മരിച്ചവരൊരു അഞ്ചു പേര് രണ്ട് കുട്ടികളാണ്, രണ്ട് സ്ത്രീകൾ, ഒരു പുരുഷൻ. അങ്ങനെ അഞ്ചു പേരാണ് മരിച്ചത്. ആറുപേരുടെ നില ഇത്തിരി ഗുരുതരമാണെന്ന് പറഞ്ഞത്. ഏകദേശം ഒരു 3.5 ടണ്ണോളം വണ്ടിയിൽ ലോഡ് തന്നെയുണ്ട്, മരമാണ് കയറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടി സ്പോട്ടിൽ തന്നെ കസ്റ്റഡിയിലെടുത്തു. സ്ഥലം ഒരു 2 കിലോമീറ്റർ അപ്പുറം തന്നെയാണ് സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അവിടെ സ്റ്റേഷനിലുണ്ട്. ഇപ്പോൾ അവർ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആ സമയമാണ് ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത് നമുക്ക്.